ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ ജയലക്ഷ്മി പ്രിയ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൗത്ത് അൾസർ എന്ന വിഷയത്തെ പറ്റിയാണ്. പൊതുവെ മൗത്ത് അൾസർ വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലവും നമ്മൾ വെള്ളം കുടിക്കുന്ന അളവ് കുറയുമ്പോഴൊക്കെ ഉണ്ടാകുന്നതാണ്. അത് എല്ലാവർക്കും കാണുന്നതാണ്, അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെയുള്ള കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. പിന്നെ മൗത്ത് അൾസർ വന്നാൽ നമ്മൾ ശരിക്കും വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് മല്ലിവെള്ളം കുടിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ തന്നെ ശരിക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക, ഇലക്കറികൾ ശരിക്കും കൂട്ടുക. പ്രത്യേകിച്ച് മുരിങ്ങയിലയും ചീരയിലയാണ് വളരെയധികം അത്യാവശ്യമായിട്ട് പറയുന്നത്. മൗത്ത് അൾസർ അക്കറായിട്ട് വരുന്നവരാണെങ്കിൽ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ വളരെയധികം ശ്രമിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മൗത്ത് അൾസറിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട ശേഷം അത് മൗത്ത് ഗാർഗിൾ ചെയ്യുക. പച്ചമഞ്ഞൾ, അത് നമ്മൾ വീട്ടിലുള്ള പച്ചമഞ്ഞൾ മഞ്ഞൾ തന്നെ പൊടിച്ചിട്ട് ഒരു നുള്ളതിനകത്ത് ചേർത്താൽ വളരെയധികം ഉത്തമമാണ്. അതല്ലെങ്കിൽ പച്ചമഞ്ഞളും തേനും കൂടെ ചേർത്തിട്ട് ആ മൗത്ത് അൾസറിൻ്റെ ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തണുത്ത ആഹാര സാധനങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക, അതായത് കോഴിമുട്ട അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക, അത് കഴിക്കേ പാടില്ല. ചൂടുള്ള മീനുകൾ, അതായത് ചൂര മീൻ, അയില അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. ബ്രോയിലർ ചിക്കൻ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. തണുത്ത ഫുഡ് ഐറ്റംസ്, അതായത് ഇലക്കറികൾ, ഫ്രൂട്ട്സ്, മിൽക്ക് ഒക്കെ കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പാല്, അതായത് ചെറിയ തല തണുപ്പോട് കൂടിയുള്ള പാല് ഗാർഗിൾ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് മൗത്ത് അൾസറിൽ. അതുപോലെ തന്നെ മോര്, മോരിൽ നമുക്ക് പുതിനയില അരച്ച് ചേർത്ത മോര് കുടിക്കുവാനും ഗാർഗിൾ ചെയ്യാനും വളരെയധികം ഉത്തമമാണ്. പിന്നെ നമുക്ക് ത്രിഫലാദി ചൂർണം ഇല്ലേ, അത് ജസ്റ്റ് മൗത്ത് ഗാർഗിൾ ചെയ്യുന്നത് 2 teaspoon ത്രിഫലാദി ചൂർണം ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് അരിച്ചെടുത്ത ശേഷം അത് മൗത്തിൽ ഗാർഗിൾ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ ത്രിഫലാദി ചൂർണവും തേനും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്തും കൊടുക്കാം. പിന്നെ കറ്റാർവാഴയുടെ ജെല്ല്, അത് മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലിലൂടെ കുറച്ച് പച്ചമഞ്ഞളും കൂടെ ചേർത്ത് അതും നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നെല്ലിക്ക, നെല്ലിക്കയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. നെല്ലിക്ക ജ്യൂസ് കഴിക്കുക. ഇതിപ്പോൾ നമുക്ക് അതിനൊരു റെമഡി ആയിട്ട് ഉപയോഗിക്കാന്ന് വെച്ചാൽ 3 teaspoon നെല്ലിക്ക നീരും 1 teaspoon തേനും കൂടെ ചേർത്ത് കവിളിക്കൊള്ളുക. ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചെയ്യുക. അതല്ലെങ്കിൽ ജാതിക്ക അരച്ച ശേഷം സമം തേനുമായിട്ട് ചേർത്ത് അപ്ലൈ ചെയ്യുക. അത് 5 times എങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ തുളസിയിലയുടെ നീരും തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഹോം റെമഡീസ് കൊണ്ട് തന്നെ മൗത്ത് അൾസർ പാസിഫൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് ആ ഭാഗത്ത് വെക്കുക, ചുവന്നുള്ളി ആ ഭാഗത്ത് വെക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ, അതുപോലെ തന്നെ കപ്പപ്പഴം അങ്ങനെയൊക്കെയുള്ള തണുത്ത ഫുഡ് ഐറ്റംസ്, ഞാൻ പറഞ്ഞ കണക്ക് ചൂടായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഞാൻ പറഞ്ഞ, അതായത് കോഴിമുട്ട, ബോയിലർ ചിക്കൻ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പം ആഹാര വിഹാരങ്ങൾ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ മൗത്ത് അൾസർ റെക്കറൻ്റായിട്ട് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു എവരി വൺ.